നിർണായകരമായിട്ടുള്ള വർക്ക് മോശമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് പിന്നെ കോൺഗ്രസിൻ്റെ ദൗർബല്യങ്ങളുടെ ഒരു ഭാഗമാണ്. രണ്ട് മുന്നണികളോടൊപ്പം മൂന്നാമതൊരു കൂട്ടരെ കൂടെ ഞങ്ങൾ പരിഗണിക്കുന്നു എന്നൊരു സൂചന ജനം നൽകി. അതുകൊണ്ട് ഇത് ഒരു സിനിമാ നടൻ്റെ വിജയം മാത്രമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നില്ല. അതിന് ശ്രീ കെ കരുണാകരൻ തന്നെ പറഞ്ഞൊരു വാചകം, ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള ശൈലികൾ, ആ ശൈലികൾ മാറ്റാൻ കഴിയില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള ശൈലിയുണ്ട്. പ്രായം വർദ്ധിക്കുകയാണ്, പുറകോട്ട് പോവല്ല. അപ്പോൾ ഇനി അങ്ങനത്തെ വെല്ലുവിളി ഏറ്റെടുത്തൊരു അങ്ങനത്തെ റിട്ടയർമെൻറ്റ് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എപ്പോഴും മുമ്പിലത്തെ കണ്ണ് തുറക്കുന്നതിന് മുമ്പ് പുറകിൽ ഓൺ ചെയ്തതിന് ശേഷം ഫ്രണ്ടിൽ ഓൺ ചെയ്യാം. നമസ്കാരം, വാക്കും മറുവാക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ കെ മുരളീധരൻ. സാർ നമസ്കാരം. ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ UDF ക്യാമ്പ് ഒന്നടങ്കം ആഹ്ലാദിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് വേദനിക്കേണ്ടി വരുമെന്നൊരു സൂചന ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴെങ്കിലും കുറഞ്ഞ പക്ഷം ലഭിച്ചിരുന്നു? അങ്ങനൊരു നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം ചെന്നിറങ്ങിയതിന് ശേഷമുള്ള ഓരോ കാര്യങ്ങളും പോസിറ്റീവായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. ഒന്ന്, ജനങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ലൊരു സമീപനമായിരുന്നു. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴുള്ള ജനങ്ങളുടെ അപ്രോച്ച് ഉണ്ടല്ലോ, ഒരിടത്തും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ട്രെൻഡ് കാണാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ പാർട്ടി പ്രവർത്തനത്തിലെ പോരായ്മകളുണ്ടായിരുന്നു. അത് സാധാരണ ഒരു കോൺഗ്രസിൻ്റെ ദൗർബല്യമാണല്ലോ. ഇപ്പോൾ നമ്മൾ നല്ല വോട്ടിന് ജയിക്കുമ്പോൾ പോലും സംഘടനാപരമായിട്ടുള്ള ദൗർബല്യം നമുക്ക് മനസ്സിലാവും. അതിൽ കൂടുതലായിട്ട് ഒരു ട്രെൻഡ് കാണാൻ കഴിഞ്ഞിരുന്നില്ല. പ്രത്യേകിച്ച് ഒരു BJP അനുകൂലമായിട്ടുള്ളൊരു ട്രെൻഡ് എവിടെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ BJP നേതാക്കന്മാർ ഞങ്ങൾ അവിടെ ലീഡ് ചെയ്യും, ഇവിടെ ലീഡ് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പല നേതാക്കളും ചോദിച്ചു, അതിന് സ്ലിപ്പ് കൊടുക്കാൻ പോലും ആളില്ലാത്ത സ്ഥലത്ത് എങ്ങനെ ഒരു വോട്ടുണ്ടാവാൻ എന്ന ചിന്താഗതിയായിരുന്നു ഇലക്ഷൻ്റെ ആ ദിവസം വരെ സത്യത്തിലുണ്ടായിരുന്നു. അപ്പോൾ റിസൾട്ടിൻ്റെ ദിവസം ഞങ്ങൾ തലേ ദിവസം ഒരു കാൽക്കുലേഷൻ നടത്തി ഇലക്ഷൻ്റെ. അതിൽ പറഞ്ഞത് ആദ്യത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ആദ്യ റൗണ്ട് എണ്ണുന്നത് ഇടതുപക്ഷത്തിന് നല്ല മുൻതൂക്കമുള്ള പഞ്ചായത്തുകളാണ്. ഉദാഹരണം പറഞ്ഞാൽ താന്യം, അതുപോലെ തന്നെ ചാഴൂര്, അന്തിക്കാട് തുടങ്ങിയിട്ടുള്ള പഞ്ചായത്തുകളാണ് ആദ്യം എണ്ണുന്ന പഞ്ചായത്ത്. അപ്പോൾ എല്ലാ കോൺസ്റ്റിറ്റ്യൻസി 7 കോൺസ്റ്റിറ്റ്യൻസികളിലും LDFന് മുൻതൂക്കമുള്ള പഞ്ചായത്തുകളാണ്. ഇപ്പോൾ ഗുരുവായൂർ അസംബ്ലിയിലെ ഏങ്ങണ്ടിയൂർ ഒക്കെ CPMന് നല്ല ശക്തിയുള്ള പഞ്ചായത്തുകളാണ്. അപ്പോൾ ആദ്യത്തെ ഒരു റൗണ്ട് ഉണ്ടാകുമ്പോൾ LDFന് മുൻതൂക്കം ഉണ്ടാവും. രണ്ടാം റൗണ്ടിൽ ഈക്വലൈസ് ചെയ്യും. മൂന്നാം റൗണ്ട് മുതൽ ലീഡ് UDFന് എന്നാണ് ഞങ്ങൾ കണക്കാക്കിയത്. പക്ഷേ അത്ഭുതപ്പെട്ടത് ആദ്യ റൗണ്ടിൽ തന്നെ സുരേഷ് ഗോപി ലീഡ് ചെയ്തു. അതിൽ പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ പഞ്ചായത്തുകളുണ്ട്, താന്യം, ചാഴൂർ, ഞാനിതൊക്കെ പറയാൻ കാരണം ഒരിക്കലും കോൺഗ്രസ് ഭരിക്കാത്ത പഞ്ചായത്തുകളാണ്. മാത്രമല്ല അതൊക്കെ CPMന്റെ ഉരുക്ക് വോട്ടുകളായിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ അന്തിക്കാട് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ സുനിൽകുമാറിൻ്റെ LDF സ്ഥാനാർത്ഥിയായ സുനിൽകുമാറിൻ്റെ പഞ്ചായത്തായിരുന്നു. അവിടെയാണ് മന്ത്രി രാജൻ ആ പഞ്ചായത്തുകാരനാണ്. നാട്ടിക MLA CC മുകുന്ദൻ ആ പഞ്ചായത്തുകാരനാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പഞ്ചായത്തിൽ ഒന്നാം സ്ഥാനം സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. അതുപോലെ തന്നെയാണ് പിന്നീട് രണ്ടാം റൗണ്ട്. അപ്പോൾ ഇതിങ്ങനെ എന്താ പറയണ്ടത്, ഇങ്ങനെ കയറി ഇങ്ങനെ ഗ്രാഫ് കയറി പോവാണ്. അപ്പോൾ കോൺഗ്രസ്സിന് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലും ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലെല്ലാം നല്ല കയറ്റമാണ് BJP കയറിയത്. എന്നാൽ നമ്മൾ പ്രതീക്ഷിച്ച ഏതാണ്ട് അത്ര വന്നില്ലെങ്കിലും നല്ല ഒരു ലീഡ് വന്നത് ഗുരുവായൂരാണ്. ഗുരുവായൂർ 7000 വോട്ടിന് UDFന് ലീഡ് കിട്ടി. അതിൻ്റെ മെയിൻ കാരണം ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയൊക്കെ BJP തന്നെയായിരുന്നു. ഏങ്ങണ്ടിയൂർ പഞ്ചായത്തൊക്കെ BJP ആയിരുന്നു. എന്നാൽ അവിടെ മുസ്ലിം ബെൽറ്റ് വന്നപ്പോഴാണ് UDF നല്ല കയറ്റം കയറിയത്. മറ്റുള്ള 6 ഇടത്തും BJP ഒന്നാം സ്ഥാനത്ത് വന്നു എന്ന് മാത്രമല്ല, അവർക്ക് കിട്ടിയ ഭൂരിപക്ഷം നമ്മളുടെയൊക്കെ പ്രതീക്ഷകൾക്കൊക്കെ എത്ര അപ്പുറത്തായിരുന്നു. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ റിസൾട്ട് വരുന്ന സംഘടനാപരമായിട്ടുള്ള വർക്ക് മോശമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് പിന്നെ കോൺഗ്രസിൻ്റെ ദൗർബല്യങ്ങളുടെ ഒരു ഭാഗമാണ്. പക്ഷേ എങ്കിലും അതിനെയൊക്കെ കവർ ചെയ്യുന്ന റെസ്പോൺസ് ജനങ്ങളുടെ ഭാഗത്തുണ്ടായി. അവിടെയാണ്
നമ്മുടെ കണക്ക് കൂട്ടിയൽ പഴച്ചു പോയത്. ഗുരുവായൂരൊഴിച്ച് മറ്റു മണ്ഡലങ്ങളിലൊക്കെ ഇപ്പോൾ അങ്ങ് പറയുന്നതനുസരിച്ചാണെങ്കിൽ ലെഫ്റ്റിൻ്റെ ഇടതിൻ്റെ ഒരു ചോർച്ചയായിരിക്കാം ഉണ്ടായിട്ടുള്ളതെന്നാണ് അങ്ങ് വിശ്വസിക്കുന്നത്. അല്ല, അത് ഇടതിൻ്റെ ചോർച്ച മാത്രമല്ല, ഇപ്പോൾ യു ഡി എഫിന് കാലാകാലങ്ങളായി വോട്ട് ചെയ്തിരുന്ന വിഭാഗങ്ങൾ വരെ മാറി ചെയ്തല്ലോ. അതിലിപ്പോൾ എല്ലാവരും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയാൻ കാരണം അവർ എൻ ബ്ലോക്കായിട്ട് യു ഡി എഫിന് ചെയ്യുന്നവരാണ്. പക്ഷെ അതൊരു തൃശ്ശൂർ മാത്രം കണ്ട ഒരു പ്രതിഭാസമാണത്. കാരണം അങ്ങനെ ക്രിസ്ത്യൻ വോട്ട് കേരളത്തിൽ മൊത്തം പോയാൽ കോട്ടയും ഇടുക്കിയും പത്തനംതിട്ടയൊന്നും ജയിക്കില്ലല്ലോ. അപ്പോൾ ഇതിങ്ങനെയൊരു ഒറ്റപ്പെട്ട സംഭവം, അത് ശരിക്കും നമ്മുടെ ഒരു ചരിത്രം പഠിച്ചാൽ വലിയ അത്ഭുതമില്ല. കാരണം അങ്ങനെ ഒറ്റപ്പെട്ടൊരു മാറ്റം മുമ്പും ഉണ്ടായിട്ടുണ്ട്, 2004 മൂവാറ്റുപുഴയിൽ. ഇപ്പോൾ 2004 റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഈ ഇലക്ഷനിൽ 18 യു ഡി എഫ്, എൻ ഡി എ 1, എൽ ഡി എഫ് 1 ആണല്ലോ. 2004 18 എൽ ഡി എഫ്, യു ഡി എഫ് 1, എൻ ഡി എ 1. പക്ഷേ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിരുന്ന പി സി തോമസ് അദ്ദേഹം ബി ജെ പി കാരനല്ലാത്തതുകൊണ്ട് അപ്പോഴും സ്ഥാനാർത്ഥി എൻ ഡി എ ആണ്. ബി ജെ പി അല്ലാത്തത് കൊണ്ട് അന്ന് അതിനെ അത് അധികം ശ്രദ്ധിച്ചില്ല. 2004 അന്നും ക്രിസ്ത്യൻ വോട്ട് പി സി തോമസിന് മഹാഭൂരിപക്ഷം പോയി. അങ്ങനെ മഹാഭൂരിപക്ഷം തോമസിനെ കിട്ടിയത്, അങ്ങനെയാണ് അദ്ദേഹം ജയിക്കുന്നത്. പക്ഷേ അന്നുള്ളതിനേക്കാൾ വ്യത്യസ്തമായി ഇത്, അന്ന് തോമസ് ജയിക്കുന്ന 1000-ൽ താഴെ വോട്ടിനാണ്. ഇന്ന് 75,000 വോട്ടാണ് എൽ ഡി എഫ് ആയിട്ടുള്ള ഡിഫറൻസ്, ഞാനുമായിട്ട് 85,000 വോട്ട് ഡിഫറൻസ് ഉണ്ട്. അത് താമരചിഹ്നം, ബി ജെ പി സ്ഥാനാർത്ഥി, ഇതെല്ലാം വളരെ അത്ഭുതത്തോടു കൂടിയിട്ടാണ് കേരള ജനത നോക്കിക്കണ്ടത്. എല്ലാവരും കരുതും പോലെ ബി ജെ പിക്ക് വ്യക്തിപരമായി കിട്ടിയ വോട്ടുകളാണ് എന്ന് അങ്ങ് ഇപ്പോഴും കരുതുന്നുണ്ടോ? ഞാനത് ഇപ്പോഴും കരുതുന്നില്ല. കാരണം അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള വോട്ടാണ് കിട്ടിയതെങ്കിൽ തിരുവനന്തപുരത്ത് അങ്ങനെ ഇത്രയും വോട്ട് കയറി വന്നു? ഇപ്പോൾ സുരേഷ് ഗോപി കഴിഞ്ഞ 5 വർഷമായിട്ട് തൃശ്ശൂർ നന്നായി ജോലി എടുത്തു എന്നാണല്ലോ പറയുന്നത്. എന്നാൽ ഇലക്ഷൻ്റെ 3 മാസം മുമ്പ് മാത്രം വന്നിറങ്ങിയ രാജീവ് ചന്ദ്രശേഖരൻ 16,000 വോട്ടിന് അധികം തോറ്റിട്ടുള്ളൂ. ഏതാണ്ട് 2014 രാജഗോപാലിൻ്റെ അത്ര അടുത്ത ആളെത്തി. അതെങ്ങനെ നടന്നു? വി മുരളീധരൻ ജയിക്കുന്ന ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ വി മുരളീധരനും അടൂർ പ്രകാശായിട്ട് 16,000 വോട്ടിൻ്റെ തിരുവനന്തപുരത്ത് അതേ ഡിഫറൻസേ ഉള്ളൂ. ആറ്റിങ്ങൽ തുടക്കം മുതൽ നല്ല ഭീഷണിയായിരുന്നു വി മുരളീധരൻ ഉയർത്തിയത്. എങ്കിലും മുരളീധരൻ വിജയിക്കുമെന്നുള്ളൊരു സൂചന പോലും ഉണ്ടായിരുന്നില്ല. സാധാരണ രീതിയിൽ ഒരു എന്താ പറയേണ്ടത്, ഒരു 3-ാമന് സാധാരണ ജനങ്ങൾ വലിയ അംഗീകാരം കൊടുക്കാറില്ല. ആറ്റിങ്ങലല്ലാതെ യു ഡി എഫ് എൽ ഡി എഫ് മത്സരമായിരുന്നു. നേരെ മറിച്ച് തിരുവനന്തപുരത്ത് അങ്ങനെയല്ല, തിരുവനന്തപുരത്ത് യു ഡി എഫ് ബി ജെ പി മത്സരം തന്നെയായിരുന്നു. പക്ഷേ യു ഡി എഫ് എൽ ഡി എഫ് മത്സരത്തിൽ ബി ജെ പിക്ക് വളരെയധികം വോട്ട് വർദ്ധിച്ച ഒരു ഇലക്ഷൻ കൂടിയായിരുന്നു കഴിഞ്ഞ ഇലക്ഷൻ. അപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ളൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു. എന്നാൽ ജനം ഡൽഹിയിലേക്ക് കോൺഗ്രസിനെയാണ് തിരഞ്ഞെടുത്ത് അയച്ചത്. അതുകൊണ്ടാണ് 2018 യു ഡി എഫ് ജയിക്കാൻ കാരണം. പക്ഷേ ജയിച്ച സന്ദർഭത്തിൽ പോലും 2 മുന്നണികളോടൊപ്പം 3-ാമതൊരു കൂട്ടരെ കൂടെ ഞങ്ങൾ പരിഗണിക്കുന്നു എന്നൊരു സൂചന ജനം നൽകി. അതുകൊണ്ട് ഇത് ഒരു സിനിമാ നടൻ്റെ വിജയം മാത്രമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നില്ല. കേരളം ഇന്നോളം കണ്ടത് 2 ചേരികൾ, യു ഡി എഫ് എൽ ഡി എഫ് മാറി മാറി പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിനൊക്കെ തന്നെ എല്ലാ ഘട്ടങ്ങളിലൊക്കെ നിർണായകമാകുന്നത് നിഷ്പക്ഷ വോട്ടുകളാണ്. ഇപ്പോൾ നിഷ്പക്ഷ വോട്ടുകൾക്ക് ചിന്തിക്കാൻ ഒരു 3-ാം ചേരി കൂടി കേരളത്തിൽ വന്നിരിക്കുന്നു. കുറേ ചിന്തിച്ചിട്ടുണ്ടല്ലോ അവർ ചിന്തിച്ചതുകൊണ്ടാണല്ലോ ഈ സ്പീസ് ബി ജെ പിക്ക് കിട്ടാൻ കാരണം. ബി ജെ പിയുടെ ഈ ഒരു വളർച്ച ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനും 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിനും നിങ്ങൾ 2 മുന്നണികൾക്കും എത്രത്തോളം വെല്ലുവിളി ഉയർത്തും? ഇപ്പോൾ കേരളത്തിലെ 2 മുന്നണികളും ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സുൽത്താൻ ബത്തേരി ക്യാമ്പിലെ ഡിസ്കഷൻ കൂടെ ഈ ബി ജെ പിയുടെ വോട്ട് വർധന അവിടെയും ചർച്ചയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിനിമാ നടൻ്റെ വിജയം മാത്രമായിട്ട് തൃശ്ശൂരത്തെ വിജയത്തിനെ ഞങ്ങൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന് ശക്തമായ അടിത്തറ വിപുലീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നാണ്, അതാണ് യു ഡി എഫിൻ്റെ ഒരു ഇപ്പോൾ എടുത്തിട്ടുള്ള നയം എന്ന് പറയുന്നത്. ഏതാണ്ട് നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരാനാണ് എൽ ഡി എഫും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ മറ്റൊരു വശം കൂടെ ഇതിനുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ നിന്നപ്പോൾ ഈ പറഞ്ഞ പോലെ നല്ലൊരു മുന്നേറ്റം ഉണ്ടായി. ഉദാഹരണം പറഞ്ഞാൽ കഴക്കൂട്ടം, വട്ടിയൂർക്കാവിലൊക്കെ അവർക്ക് മുന്നേറ്റം ഉണ്ടായി. പക്ഷേ അതേ രാജീവ് ചന്ദ്രശേഖരൻ നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ
ഈ വോട്ട് കിട്ടണം എന്നില്ല. കാരണം ഒന്ന് പ്രോ എൽ ഡി എഫ് ആൻറ്റി എൽ ഡി എഫ് കേരളത്തിൽ എന്തായാലും ബി ജെ പിക്ക് അധികാരം കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതുകൊണ്ട് എന്താ പറയേണ്ടത്, കേന്ദ്രത്തിൽ കാണിച്ച ഒരു മോഡറേഷൻ മാർക്കുണ്ടല്ലോ, അത് നിയമസഭയിൽ കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചാൽ യു ഡി എഫിന് ജയിക്കാൻ കഴിയും. ഈ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുക എന്ന് പറയുന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് അതും ഒരു വെല്ലുവിളി തന്നെയല്ലേ? യു ഡി എഫിന്റെ പറയുന്നില്ല, കാരണം അടിത്തട്ടിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കണം. അത് പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ നല്ല നല്ല പ്രവർത്തകരെ കർമ്മരംഗത്തേക്ക് കൊണ്ടുവരണം. പ്രവർത്തകരുണ്ട് ഇപ്പോഴും പാർട്ടിക്ക്, പക്ഷേ കാലാകാലങ്ങളിൽ നടന്ന നോമിനേഷനിലത്തെ അപാകതകൾ പലരും നിഷ്ക്രിയരാക്കി. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങളൊക്കെ ഒരു ഘട്ടത്തിൽ പുറത്തു കൊണ്ട ഘട്ടം വന്നു, ഡി ഐ സി ഉണ്ടായി, പുറത്തു പോയി, ഞങ്ങളൊക്കെ തിരിച്ചു വന്നു, ഞങ്ങളൊക്കെ ഔദ്യോഗികത്തിൻ്റെ ഭാഗമായി. പക്ഷേ അന്ന് ഞങ്ങളോടൊപ്പം നിന്ന സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരെ ഇന്നും താഴെ തട്ടിൽ അകറ്റി നിർത്തിയിരിക്കുക. അവർ വർക്ക് ചെയ്യാൻ തയ്യാറാണ് പാർട്ടിക്ക് വേണ്ടി. ആ നിങ്ങൾ ലീഡറുടെ കൂടെ പോയതല്ലേ, മുരളിയുടെ കൂടെ പോയതല്ലേ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നൊരു സമീപനം താഴെ തട്ടിലുണ്ട്. അത് ഞാൻ പലപ്പോഴും പാർട്ടി യോഗങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ ആരെയും മാറ്റി നിർത്താതെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആരാണോ തയ്യാറുള്ളത് അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കണം. കമ്മിറ്റികൾ ഒക്കെ നിശ്ചയിക്കുമ്പോൾ താഴെ തട്ടിൽ ബന്ധമുള്ള ആളുകളെ ആ കമ്മിറ്റികൾ നിയമിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ വോട്ടർമാരെ ആകർഷിക്കാൻ കഴിയും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഉള്ളു തുറന്നൊരു സമീപനം നേതൃത്വം സ്വീകരിച്ചാൽ ഞാൻ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നു അടുത്ത പഞ്ചായത്തിലും നിയമസഭയിലും യു ഡി എഫിന് നല്ല മുന്നേറ്റം ഉണ്ടാകും. ഈ ഉള്ളു തുറന്നുള്ള സമീപനം നേതൃത്വം സ്വീകരിക്കണമെന്ന് താങ്കൾ പറയുന്നു. പക്ഷേ താങ്കൾ പോലും പലപ്പോഴും പറയേണ്ട പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങൾ പലപ്പോഴും പരസ്യമായി താങ്കൾ പറയുന്നു. ആ ഒരു താങ്കളുടെ പറയാം, രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഏതെങ്കിലും പ്രധാന വിഷയങ്ങൾ വരുമ്പോൾ പലപ്പോഴും പാർട്ടി യോഗങ്ങൾ കൂടാറില്ല. അപ്പോൾ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്, പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി 4 മാസം കൂടുമ്പോഴൊക്കെ ചേരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അർജൻറ്റായിട്ട് എടുക്കേണ്ട ചില തീരുമാനങ്ങൾ എടുക്കാൻ ഈ ഔദ്യോഗികമായിട്ടുള്ള വേദി ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ട് നമ്മുടെ അഭിപ്രായം പറയും. ആ അഭിപ്രായങ്ങൾ പാർട്ടിയെ കുറ്റപ്പെടുത്താനല്ല, പാർട്ടി ശരിയായ ദിശയിലേക്ക് നീങ്ങാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഏതെങ്കിലും നേതാവ് ഈ സ്ഥാനത്തിന് കൊള്ളില്ല എന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ 5-6 വർഷത്തെ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ പരിശോധിച്ചാൽ, എന്നാൽ പാളിച്ചകൾ ഞാൻ ചൂണ്ടിക്കാണിക്കാറുണ്ട്. അതിൽ മറ്റൊരു വിഷയം കൂടിയുണ്ട്, പാർട്ടി വേദിയിൽ ചൂണ്ടിക്കാണിച്ചാൽ തന്നെ അത് പുറത്താണ്, ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ക്യാമറയുടെ മുമ്പിൽ പറയുന്നതും ക്യാമറയുടെ പുറകിൽ പറയുന്നതും രണ്ടും വാർത്തകൾ ഒന്നാണ് പുറത്ത് വരുന്നത്. പക്ഷേ ഇപ്പോൾ വേറൊരു കാര്യം കൂടെ വന്നിരിക്കുന്നു, അങ്ങനെ ചർച്ചയുണ്ടാവാത്ത വിഷയങ്ങൾ വരുന്നു. അതാണ് വയനാട് ക്യാമ്പിൽ നിന്നും കെ മുരളീധരനെ വിമർശിച്ചു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്രയും നാൾ വന്നിരുന്ന വാർത്തകൾ അതിൻ്റെ അകത്തുള്ള വാർത്തകൾ ചോർത്തി കൊടുത്താണ്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല, ഇപ്പോൾ ചിലരൊക്കെ അത് ഇല്ലാത്ത സംഭവങ്ങളുണ്ട് എന്ന് പറയുന്നു. ഈ കെ മുരളീധരനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾക്ക് എവിടെയും വലിയ ശ്രോതാക്കളാണല്ലോ കൂടുതലുള്ളത്, പ്രേക്ഷകരും ശ്രോതാക്കളും. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങൾ എന്താണോ മനസ്സിൽ ചിന്തിക്കുന്നത് അതാണ് ഞാൻ പറയാറുള്ളത്. അതല്ലാതെ ഞാൻ എനിക്ക് വേണ്ടി ഒന്നും പറയാറില്ല. ഒരു കാലത്ത് പാർട്ടിയിൽ നിന്നും പുറത്തുപോയ ഘട്ടത്തിൽ, എന്നാൽ തിരിച്ച് പ്രവേശിപ്പിക്കാത്ത കാലഘട്ടത്തിലും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന കാര്യത്തിൽ ഞാൻ ഒരു പിശുക്കും കാണിച്ചിട്ടില്ല. ഈ ഒരു തുറന്നു പറയുന്നൊരു സമീപനം തന്നെയാണ് പലപ്പോഴും രാഷ്ട്രീയമായും വ്യക്തിപരമായും ഒക്കെ തങ്ങൾക്ക് തിരിച്ചടിയായി വന്നിട്ടുള്ളത്. ചിലപ്പോൾ ഉണ്ടാകാം. അതിന് ശ്രീ കെ കരുണാകരൻ തന്നെ പറഞ്ഞൊരു വാചകമുണ്ട്, ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള ശൈലികളുണ്ട്, ആ ശൈലികൾ മാറ്റാൻ കഴിയില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള ശൈലിയുണ്ട്, ആ ശൈലി ഒരിക്കലും മാറ്റാൻ കഴിയില്ല. എന്നാൽ ഞാൻ ഒരിക്കലും പാർട്ടിയുടെ അച്ചടക്കം അങ്ങനെ ലംഘിച്ചിട്ടില്ല. അത് പറയുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പാർട്ടി തന്നെ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഇലക്ഷനിലെ ബി ജെ പിയുടെ വോട്ട് വർധന, അതിൽ യാഥാർത്ഥ്യം ഞാൻ തുറന്നു കൊടുക്കും. അപ്പോൾ ചിലരൊക്കെ എഴുതി കെ മുരളീധരൻ ബി ജെ പിയിലേക്ക്, ഞാൻ പറഞ്ഞു ഒരു കാലത്തും ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ എതിരാളിയുടെ കരുത്ത് മനസ്സിലാക്കി
പ്രതിരോധിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയുള്ളൂ. തൃശ്ശൂരിൽ ഇത്തവണ അത് ഫലവത്തായില്ല. ഫലവത്താവാതിരിക്കാൻ കാരണം അതിനെക്കുറിച്ച് എനിക്ക് സ്റ്റഡി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ മാർച്ച് 7-ാം തീയതി വരെ വടകരയിലത്തെ സ്ഥാനാർത്ഥിയാണല്ലോ. ആ ഫീൽഡിൽ ഞാനുണ്ട്. ആ ഫീൽഡിൽ ഉണ്ടാവുകയും 7-ാം തീയതി ഞാൻ അവിടെ നിന്ന് മടങ്ങുന്നത് വരെ അവിടെ ഞാൻ വോട്ടർ പട്ടിക പരിശോധിച്ച് വോട്ടുകൾ ചേർത്തിട്ടുണ്ട്. ഷാഫി വന്നപ്പോൾ കുറച്ച് വോട്ടുകൾ ചേർക്കാൻ ബാക്കിയുണ്ടായിരുന്ന ഷാഫി കൂടെ ചേർത്തപ്പോൾ കാര്യങ്ങൾ അവിടെ ഭംഗിയായി. അവിടെ കഴിഞ്ഞവണ ഞാൻ ജയിച്ചതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ ഷാഫി ജയിച്ചു. പക്ഷേ തൃശ്ശൂരിലത്തെ ഒരവസ്ഥ, ബി ജെ പിക്കാർ തന്നെ പറഞ്ഞല്ലോ ഞങ്ങൾ 56,000 വോട്ട് ചേർത്തു. ആ ചേർത്തതിന് മാർക്സിസ്റ്റ് പാർട്ടി കൂട്ടുനിന്നു. കാരണം അവർ വി എൽ ഒമാരാണ് മഹാഭൂരിപക്ഷം. അപ്പോൾ അവിടെയാണ് അന്തർധാരയുടെ തുടക്കം. ഞാനിപ്പോൾ സി പി എമ്മും ബി ജെ പി ആയിട്ടുള്ള അന്തർധാര എന്ന് പറയുമ്പോൾ വോട്ട് മറച്ചു കൊടുക്കൽ മാത്രമല്ല അന്തർധാര, രാഷ്ട്രീയ എതിരാളിയെ വളരാൻ സഹായിക്കുന്നതും അന്തർധാരയുടെ ഭാഗമാണ്. ഇവിടെ 56,000 വോട്ട് പല ഭാഗങ്ങളിൽ നിന്ന് ചേർത്തപ്പോഴത്തന്നെ എത്ര വോട്ടായി? അതിന് പുറമെയാണ് കാലാകാലങ്ങളിൽ യു ഡി എഫിന് വോട്ട് ചെയ്തവരുടെ ഇടയിൽ ഉണ്ടായ വിള്ളൽ. ഇപ്പോൾ തൃശ്ശൂരിൽ സംഘടനാ മിഷണറിക്ക് സംഭവിച്ച പാളിച്ച എന്ന് പറയുന്നത് ആരും ആരെയും തോൽപ്പിക്കാൻ ശ്രമിച്ചതല്ല. ഇപ്പം ഞാൻ പാർട്ടി അച്ചടക്കം ലംഘിക്കാൻ ഇന്ന വ്യക്തി എന്നെ തോൽപ്പിക്കാൻ നോക്കി എന്ന് പറയുമ്പോഴാണല്ലോ പാർട്ടി അച്ചടക്ക ലംഘനം. എന്നാൽ മിഷണറിക്ക് സംഭവിക്കുന്ന പാളിച്ച എന്തുകൊണ്ടാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്? നാളെ ഇതേ മിഷണറിയാണ് പ്രവർത്തിക്കേണ്ടത്. പഞ്ചായത്തിലും അസംബ്ലിയിലും പ്രവർത്തിക്കേണ്ട മിഷണറിയുടെ തകരാറുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അത് ഭാവിയിലെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഇപ്പോൾ ഏതായാലും എല്ലാവരും ആ കാര്യം സംഭവിച്ചല്ലോ. മിഷണറി വേണ്ട രീതിയിൽ തുടക്കം മുതൽ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞല്ലോ. ഇതായിരുന്നു താങ്കളുടെ പരാജയത്തിന് ശേഷം തൃശ്ശൂർ ഡി സി സിയിൽ പ്രതിഷേധവുമായി അണികൾക്കിടയിൽ പ്രതിഷേധമായി കണ്ടത്? ഞാൻ എനിക്ക് അനുകൂലിക്കുന്നില്ല. കാരണം പരസ്യമായി, പക്ഷെ അത് ഒരു തവണയോ ഒരു ഒറ്റ ദിവസമോ ഉണ്ടായതല്ലോ, അത് തുടർച്ചയായി തന്നെ ഇറങ്ങേറിയത്. കാരണം അവർക്കൊരു നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും, അവിടെ നല്ലൊരു അന്തരീക്ഷം പാർട്ടിക്ക് ഉണ്ടാകും, പാർട്ടി കുറെ കൂടെ കരുത്താർജിക്കും, അങ്ങനെയുള്ള ചിന്താഗതിയൊക്കെ ഒറ്റയടിക്ക്. അതായപ്പോൾ എൽ ഡി എഫ് ആണ് ജയിച്ചതെങ്കിൽ ഒരു പക്ഷേ ഇത്ര വലിയൊരു വികാരപ്രകടനം ഉണ്ടാവില്ലായിരുന്നു. കാരണം എൽ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് അത് തൃശ്ശൂർ സാധാരണയാണ്. പക്ഷേ രണ്ടു പേരെയും മാറ്റി നിർത്തി മൂന്നാമതൊരു ശക്തി കടന്നു വന്നപ്പോൾ പലപ്പോഴും, കാരണം കേരളത്തിൽ ലോക്സഭയിലേക്ക് താമര വിരിഞ്ഞു, മറ്റേത് അസംബ്ലിയിലേക്ക് ഒരു നിയമമാണ് ഉണ്ടായിരുന്നത് താമര വിരിയാൻ, ഇതൊരു ലോക്സഭയിൽ താമര വിരിഞ്ഞു. അതിൽ 7-ൽ 6 ലീഡ് ചെയ്തുകൊണ്ട് നല്ല ഭൂരിപക്ഷത്തോടെയുള്ള വിജയം പാർട്ടി പ്രവർത്തകരുടെ മനോവീര്യം തകർത്തു. അപ്പം അതിൻ്റെ ഒരു റിയാക്ഷനാണ് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായത്. പക്ഷേ ആ ഒരു രീതിയിനോട് എനിക്ക് യോജിപ്പില്ല. അങ്ങനെയാണെങ്കിൽ ഏറ്റവും അധികം ക്ഷോഭിക്കേണ്ട ആൾ ഞാനല്ലേ? വിജയം ഉറപ്പായൊരു നിയോജക മണ്ഡലത്തിൽ നിന്നും ഒന്നും പഠിക്കാതെ വേറെ പുതിയ സ്ഥലത്ത് കൊണ്ടിട്ടു, അവിടെ പരാജയപ്പെട്ടു, ബാക്കി എല്ലാവരും വിജയിച്ചു. അപ്പോൾ ഞാനല്ലേ ഏറ്റവും കൂടുതൽ ക്ഷോഭിക്കേണ്ടത്? താങ്കൾ ക്ഷോഭിച്ചില്ല എന്നാണോ പറയുന്നത്? അത് വേറൊരു രീതിയിൽ താങ്കളുടെ ഒരു വൈകാരിക പ്രകടനമായിരുന്നില്ല വാർത്താ സമ്മേളനം. വൈകാരിക സമമായിട്ടുള്ള വികാരം എന്തായാലും പുറത്തു വരും. പക്ഷെ ഞാൻ പറഞ്ഞത് എന്താ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, തെറ്റുകാരൻ ഞാനാണ്. താങ്കളെ ചിലർ ബലിയാടാക്കിയെന്ന് താങ്കൾ പറഞ്ഞത് ഒരു തരത്തിലൊരു വൈകാരിക പ്രകടനമായിരുന്നു. അത് ഒരു, പക്ഷെ അതും കയറി തല്ലുന്നതും ഏറ്റവും വ്യത്യാസം ഉണ്ടല്ലോ. നമ്മൾ ഒരാളെ കയറി തല്ലാൻ പോകുമ്പോൾ അത് ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ പരിഹാസ്യരാവുകയാണ്, ആരാണെങ്കിലും എക്സ് ഓർ വൈ. പക്ഷേ ഞാനൊരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞു ചില യാഗങ്ങളൊക്കെ വിജയിക്കാൻ വേണ്ടി ചില കുരുതിയെ കൊടുക്കും. അപ്പോൾ യു ഡി എഫിൻ്റെ നല്ല വിജയമുണ്ടായി, ഒരാൾ കുരുതി കൊടുക്കപ്പെട്ടു, അത് ഞാനായിപ്പോയി എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. താങ്കളെ കുരുതി കൊടുത്തതാണ് എന്ന് നാളുകൾക്ക് മുമ്പ് തൃശ്ശൂരിൽ താങ്കൾ സ്ഥാനാർത്ഥിയായി അവിചാരിതമായി വന്നപ്പോൾ തന്നെ പത്മജ വേണുഗോപാൽ പറഞ്ഞതായിരുന്നു. അത് ചേട്ടൻ എന്തെങ്കിലും ഒരു ദിവസം അത് മനസ്സിലാകുമെന്ന്. അത് മനസ്സിലാക്കി തന്നെയാണോ താങ്കൾ പത്മജ നാളുകൾക്ക് മുമ്പ് പറഞ്ഞ അതേ രീതിയിൽ തന്നെ താങ്കളുടെ ഒരു പ്രതികരണം ഉണ്ടായത്? അല്ല, പത്മജ എന്ന് പറഞ്ഞത് അവർക്കുണ്ടായ വ്യക്തിപരമായിട്ട് കാലി വാരിയുടെ ലിസ്റ്റൊക്കെയാണ് പറഞ്ഞത്. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് പാർട്ടിക്ക് മൊത്തത്തിൽ അവിടെ ഉണ്ടായിട്ടുള്ള അപജയത്തിനെ കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഏതെങ്കിലും വ്യക്തികൾ എന്നെ കാലുവാരി എന്നൊക്കെ പറഞ്ഞാൽ ആ വ്യക്തികൾക്കപ്പം എന്നേക്കാൾ സ്വാധീനമുണ്ടെന്നല്ല അർത്ഥം. എന്നെ എക്സ് കാലുവാരി എന്ന് പറഞ്ഞാൽ അപ്പോൾ എക്സ് മോശക്കാരനല്ലല്ലോ. അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ പറഞ്ഞ മിഷണറിയിലെ ശ്രദ്ധ കുറവാണ് ഇതിൻ്റെ കാരണം. ടി എൻ പ്രതാപനാണല്ലോ പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത്.
അല്ല, ഞാൻ ആരെയും പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടില്ല. അല്ല, താങ്കൾ അല്ലെങ്കിൽ പോലും താങ്കളുടെ അണികൾ അല്ലെങ്കിൽ താങ്കളുടെ അനുയായികളൊക്കെയും ടി എൻ പ്രതാപനെതിരെ വളരെ ശക്തമായ പ്രതിഷേധവും മുദ്രാവാക്യം വിളിക്കുന്നു. അവിടെ പോസ്റ്ററുകൾ പോലും ആ രീതിയിൽ പതിപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് വരെ പോസ്റ്ററുകൾ ഉണ്ടായി. അല്ല, അതിൽ ഞാൻ പറയുന്നു, ഞാൻ അങ്ങനെ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല, ആരെയും ഞാൻ കുറ്റം പറഞ്ഞിട്ടുമില്ല. പക്ഷേ മിഷണറിയെ ഞാൻ കുറ്റപ്പെടുത്താൻ കാരണം ഈ മിഷണറി നാളെയും പാർട്ടിക്ക് ആവശ്യമാണ്, അതുകൊണ്ടാണ്. വ്യക്തികൾ വന്നും പോയിരിക്കും, പക്ഷേ പാർട്ടി മുന്നോട്ട് പോകണമെങ്കിൽ പാർട്ടിയുടെ മിഷണറി ശക്തമാകണം. അത് തൃശ്ശൂർ അതിൻ്റെ ഒരു പോരായ്മ ഉണ്ടായിരുന്നു, അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അത് ഏതാണ്ട് കെ പി സി സിക്ക് ആ കാര്യം ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ചില്ലറ മാറ്റങ്ങൾ അവിടെ വരുത്താനുണ്ടായ സാഹചര്യം. എന്തുകൊണ്ട് വയനാട്ടിലെ ക്യാമ്പിൽ നിന്ന് വിട്ടു നിന്നത്? ഞാൻ ചെന്നാൽ ചില അപ്രിയ സത്യങ്ങൾ പറയേണ്ടി വരും, അത് പറഞ്ഞ് വീണ്ടും രംഗം വഷളാക്കണ്ട. കാരണം പഞ്ചായത്ത് ഇലക്ഷനാണല്ലോ വരാൻ പോകുന്നത്. ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു, അനുഭവിക്കേണ്ട ആളനുഭവിച്ചു, പിന്നെ ഇനി വെറുതെ അത് ആവർത്തിച്ചിട്ട് എന്താ കാര്യം? എന്നാൽ എല്ലാം ഭംഗിയാണെന്ന് പറഞ്ഞാലും ശരിയാവില്ല, അത് മനസാക്ഷിയോട് ചെയ്യുന്ന തെറ്റാണ്. അതുകൊണ്ടാണ് തൽക്കാലം ഞാൻ മാറിയത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ക്യാമ്പിലെ തീരുമാനങ്ങൾ നടപ്പാക്കുന്ന കാര്യത്തിൽ ഞാനും കൂടെ ഉണ്ടാവും. സജീവരാശ്രയത്തിൽ നിന്ന് ഇങ്ങനെയാണെങ്കിൽ മാറി നിൽക്കേണ്ടി വരുമെന്നത് ഒരു ഒരു തരം ഭീഷണിയായിരുന്നോ? ഇതിന് ഭീഷണിയൊന്നുമില്ല, കാരണം കെ മുരളീധരൻ ഇല്ലെങ്കിലും പാർട്ടി മുന്നോട്ട് പോകും. പാർട്ടിക്ക് വ്യക്തികളെ പ്രശ്നമൊന്നുമില്ല, ആരാണ് നയിക്കേണ്ടത് നയിക്കട്ടെ എന്നുള്ള ചിന്താഗതി മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യം അത് തന്നെയാണ്. ഞങ്ങളെപ്പോലുള്ളവരൊക്കെ സഹായിക്കാം, ഇനി നയിക്കേണ്ടവർ നയിക്കട്ടെ, അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വടകര ഉപേക്ഷിച്ച് തൃശ്ശൂർ വരിക എന്ന് അങ്ങയുടെ പൂർണ്ണമായ സമ്മതത്തോട് മനസ്സോടുകൂടി തന്നെയായിരുന്നു? ഒരിക്കലും അല്ല, കാരണം അങ്ങനെ മാറേണ്ട സാഹചര്യം വടകരയിലില്ല. കാരണം അവിടെ നല്ല രീതിയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ പ്രവർത്തിച്ചപ്പോൾ എനിക്ക് നല്ല ഒരു പിന്തുണ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് വടകരയിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ ജനപ്രതിനിധിയായിരുന്ന എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പാർട്ടി നോക്കാതെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരുമായിട്ട് ഞാൻ ഒരിടത്ത് ഏറ്റുമുട്ടിയിട്ടില്ല. എൻ്റെ ഇത്രയും കാലത്തെ പാർലമെൻ്ററി ജീവിതത്തിൽ ഒരിക്കലും ഒരു ഏറ്റുമുട്ടൽ നടത്തി ഞാൻ മുന്നോട്ട് നീങ്ങിയ ആളല്ല. ഞാൻ എന്നും സമവായത്തിൻ്റെ പാതയെ സ്വീകരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വടകരയിൽ നിന്ന് മാറേണ്ട ഒരു സാഹചര്യവും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ പത്മജയുടെ പെട്ടെന്നുള്ള ബി ജെ പിയിലേക്കുള്ള പോക്ക് അത് തൃശ്ശൂരിൽ പാർട്ടിയുടെ കരുത്തിനെ ബാധിക്കാതിരിക്കാൻ മാറണമെന്ന് പറഞ്ഞപ്പോൾ അവരോട് എങ്ങനെ ഞാൻ നോ എന്ന് പറയാൻ പറ്റും? അങ്ങനെ സാഹചര്യത്തിലാണ് ഞാൻ അങ്ങനെ തീരുമാനിച്ചത്. സംസ്ഥാന ഘടകത്തിൽ നിന്നായിരുന്നു അങ്ങനെ ഒരു ആവശ്യം ആദ്യം ഉയർന്നത്, അതോ ദേശീയ നേതൃത്വത്തിൽ നിന്നായിരുന്നു? അല്ല, അത് മൊത്തത്തിൽ ദേശീയ നേതൃത്വം ഇടപെട്ടിട്ടൊന്നുമില്ല. കാരണം സംസ്ഥാന നേതൃത്വത്തിൻ്റെ അഭിപ്രായം എന്താണോ അത് ദേശീയ നേതൃത്വം അംഗീകരിച്ചു. ഇങ്ങനെ പ്രപ്പോസൽ സംസ്ഥാന നേതൃത്വം പറഞ്ഞപ്പോൾ കേന്ദ്ര നേതൃത്വം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് ഓക്കെ എന്ന്. എവിടെയും ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കാൻ പാർട്ടി ആവശ്യപ്പെടുമ്പോൾ അത് അതേപടി അനുസരിക്കുന്നൊരു വ്യക്തിയാണ്. വട്ടിയൂർക്കാവിൽ നിന്ന് എം എൽ എ ആയിരുന്നപ്പോഴായിരുന്നു അങ്ങ് കഴിഞ്ഞ 2019 വടകരയിൽ അത് രാജിവെച്ച് എം പി ആകുന്നു. പക്ഷെ അവിടെ നല്ലൊരു വിജയം, അതോടുകൂടിയാണ് കെ മുരളീധരൻ എവിടെയും പരീക്ഷിക്കാൻ പറ്റിയൊരു നേതാവ് എന്ന രീതിയിൽ ഒരു ക്രൗഡ്പുള്ളറൊക്കെ തങ്ങൾ മാറുന്നത്. പക്ഷെ അതിനുശേഷം നമ്മൾ കാണുന്നത് 2021 നിയമം പിടിക്കാനായി, ബി ജെ പിയിൽ നിന്ന് നിയമം മാറ്റി നിയമം തിരിച്ചു പിടിക്കാനായി ഒരു ശക്തനെന്ന നിലയിൽ താങ്കൾ 2021, പക്ഷെ അവിടെ മുതൽ താങ്കളുടെ ഒരു പരാജയം. പിന്നീട് എന്താ താങ്കളുടെ ആ ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ആ ഒരു മാറ്റി പ്രതിഷ്ഠിക്കൽ താങ്കളുടെ വ്യക്തിപരമായ കെ മുരളീധരൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു ഇമേജിന് മാറ്റം സംഭവിച്ചിരുന്നു? ഞാൻ ഒരിക്കലും ഇമേജ് നോക്കുന്ന ആളല്ല. ഒരു ചലഞ്ച് ഏറ്റെടുക്കാൻ അതിൻ്റെ എന്ത് ദോഷങ്ങൾ വന്നാലും ഏറ്റെടുക്കാൻ തയ്യാറുള്ള ഒരാളാണ് ഞാൻ. ഞാൻ ഒരിക്കലും എൻ്റെ ഇമേജിൻ്റെ തടവുകാരനല്ല. അങ്ങനത്തെ ഒരു ഇമേജ് രാഷ്ട്രീയക്കാരന് ആവശ്യമില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഏതൊരു വെല്ലുവിളിയും ഏറ്റെടുക്കാനുള്ള മനസ്ഥിതി ഇല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ മാത്രമല്ല ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ നിയമത്തിൽ നിന്ന് മത്സരിച്ചൊരു സാഹചര്യം 2016 മുതൽ കോൺഗ്രസ് കേട്ടിരുന്ന നിരന്തരമായിട്ടുള്ള ആക്ഷേപം, ദുർബലരായിട്ടുള്ള ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകി ബി ജെ പിയെ സഹായിച്ചുമായിട്ട് പിണറായി വിജയൻ തന്നെ എനിക്ക് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്, ഓ രാജഗോപാലിനെ ചൂണ്ടിക്കാണിച്ചത് ഈ മനുഷ്യനെങ്ങനെ ഇതിൻ്റെ അകത്ത് വന്നു, അത് ഇപ്പുറത്തിരിക്കുന്ന കോൺഗ്രസ്സുകാരുടെ സഹായമല്ലേ. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഒരു കൂട്ടരോട് ഉമ്മൻചാണ്ടിയോടെ മത്സരിക്കണം എന്ന് പറയുന്നു, വേറെ കൂട്ടർ പറയുന്ന രമേശ് മത്സരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അതായത് ഞാൻ എം പി ആണല്ലോ, അതുകൊണ്ട് ഈ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കാം. അങ്ങനെ വെല്ലുവിളി ഏറ്റെടുത്തു. അതിൻ്റെ ഒരു മെച്ചം എന്ന് പറയുന്നത് അവിടെ ബി ജെ പിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല, പർപ്പസ് സർവ് ചെയ്തു. പക്ഷേ നമുക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും
അക്കൗണ്ട് പൂട്ടിച്ചു, പക്ഷേ ലക്ഷ്യം നേടാൻ കഴിഞ്ഞു. ലക്ഷ്യം നേടി. തങ്ങൾ ഇമേജിൻ്റെ തടവുകാരനല്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇനിയും പാർട്ടി എവിടെ മത്സരിക്കാൻ പറഞ്ഞാലും താങ്കളുടെ ഇനി ഒരിക്കലും വ്യക്തിത്വത്തെ കുറിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതത്തെ കുറിച്ച് താങ്കൾ ആലോചിക്കുന്നില്ല? അല്ല, അതല്ല, അത് ഇനിയുള്ള ഓട്ടം സ്റ്റെപ്പിനി ഇല്ലാത്തൊരു ഓട്ടാണ്. പ്രായം വർദ്ധിക്കുകയാണ്, പുറകോട്ട് പോവല്ല. അപ്പോൾ ഇനി അങ്ങനത്തെ വെല്ലുവിളി ഏറ്റെടുത്തൊരു അങ്ങനത്തെ റിട്ടയർമെൻറ്റ് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നേരെ മറിച്ച് പാർട്ടി ഇനി മത്സരിക്കേണ്ട എന്ന് പറഞ്ഞാൽ അത് സന്തോഷപൂർവ്വം സ്വീകരിക്കും. അതല്ലാതെ നാളെ ഇപ്പോൾ പയ്യന്നൂർ പോയി മത്സരിക്കാൻ പറഞ്ഞാലൊന്നും ഇനി മത്സരിക്കാൻ സാധ്യമല്ല. ഇനിയിപ്പോൾ എന്താണ് അങ്ങ് ഇനിയുള്ള അങ്ങയുടെ ഒരു രാഷ്ട്രീയ ജീവിതത്തിൽ ഇനി എന്താണ് ശരിക്കും അങ്ങ് ലക്ഷ്യമിടുന്നത്? എന്താ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ലോക്കൽ ബോഡി ഇലക്ഷനിൽ പാർട്ടിയെ വിജയിപ്പിക്കാൻ സഹായിക്കുക. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് പാർട്ടി തീരുമാനിച്ചോട്ടെ. മത്സരിക്കണോ വേണ്ടേ എന്നുള്ളതൊക്കെ പാർട്ടി തീരുമാനിച്ചോട്ടെ. എന്തായാലും തിരുവനന്തപുരം തലസ്ഥാനം കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇനിയുള്ള പ്രവർത്തനം. തലസ്ഥാനത്ത് തന്നെയാണ് ഉണ്ടാവുക. അങ്ങനെ 2026 വട്ടിയൂർക്കാവ് ഒരു എം എൽ എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അല്ല, അത് ഞാനല്ല തീരുമാനിക്കേണ്ട, പാർട്ടിയാണ്. പിന്നെ വട്ടിയൂർക്കാവിനൊരു വൈകാരികമായിട്ടുള്ള ബന്ധമുണ്ട്, അത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ അതിൻ്റെ അർത്ഥം മത്സരിക്കുന്നില്ല. അവിടെ ഒരു പാർട്ടിക്ക് നല്ലൊരു അടിത്തറ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. ഇനിയിപ്പോൾ പാർട്ടി ലക്ഷ്യമിടുന്നു, കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ്. ഈ രീതിയിൽ പാർട്ടി മുന്നോട്ട് പോയാൽ ശരിയാവുകയല്ല എന്ന് അങ്ങ് തന്നെ പറഞ്ഞു, പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയെങ്കിലും ശരിക്കും ആ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത് നേതൃത്വമാണ്. ഈ നേതൃത്വം എന്തുകൊണ്ട് ഇപ്പോഴും ആ രീതിയിൽ ഒരു ആലസ്യഭാവം? അല്ല, കുറേയൊക്കെ കാര്യങ്ങൾ പാർട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ വിജയം സന്തോഷിച്ചിരിക്കാനുള്ളതല്ല എന്നുള്ള ബത്തേരി ക്യാമ്പിൻ്റെ തീരുമാനം തന്നെ അടുത്ത ലോക്കൽ ബോഡിയും അടുത്ത അസംബ്ലിയുടെയും കാര്യങ്ങളിൽ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പാർട്ടി പറഞ്ഞത്. ലോക്സഭ ഇലക്ഷനിൽ സന്തോഷിച്ചുകൊണ്ടിരിക്കേണ്ട, വെല്ലുവിളികളാണ് ഇനി ധാരാളമുള്ളത്, അത് നേരിടാൻ പാർട്ടി പര്യാപ്തമാകണം. ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടി ഉമ്മനെ ഔട്ട്റീച്ച് സെല്ലിൽ, യൂത്ത് കോൺഗ്രസ് ഔട്ട്റീച്ച് സെല്ലിൻ്റെ ഒരു പ്രധാന പദവിയിൽ നിന്നും മാറ്റുന്നു, അത് വലിയ രീതിയിൽ ചില വിമർശനങ്ങൾക്കൊക്കെ ഇടയാക്കുന്നു. അവിടെ ചില ഗ്രൂപ്പുകൾ അദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കുന്നു എന്ന രീതിയിലൊക്കെ വാർത്തകളൊക്കെ വരുന്നു. എന്തുകൊണ്ടാണ് ഏറ്റവും യൂത്തായ യൂത്ത് നിരയിൽ പോലും ഇത്തരത്തിൽ പല ഗ്രൂപ്പുകൾ ഉടലെടുക്കുക? ഈ ഗ്രൂപ്പുകളൊന്നും ഇല്ലാതെ കോൺഗ്രസ് മുന്നോട്ട് പോവുക എന്നത് സാധ്യമല്ലേ? പാർട്ടിയിലെ ആശയങ്ങളുണ്ടാകുന്ന സ്ഥലത്ത് അഭിപ്രായങ്ങളുടെ സ്ഥലത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ അത് പാർട്ടിയുടെ പൊതുവായിട്ടുള്ളൊരു സ്പിരിറ്റിനെ ബാധിക്കാതെ നോക്കണം. എല്ലാവർക്കും ഇവിടെ സ്പേസ് ഉണ്ട്. ചാണ്ടി ഉമ്മൻചാണ്ടിയുടെ മകനാണ്, അത് തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അംഗീകാരമാണ്. ഇപ്പോൾ പുതുപ്പള്ളി അദ്ദേഹം 10-30,000 വോട്ടിന് ജയിച്ചു. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിക്കും കോൺഗ്രസ്സിൽ സ്ഥാനമുണ്ട്, മറ്റ് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കും സ്ഥാനമുണ്ട്. അതുകൊണ്ട് ആരുടെയും മുമ്പിൽ വാതിൽ കൊട്ടിയടയ്ക്കാൻ നിൽക്കരുത്, ഞാൻ അത്രേ പറയുന്നുള്ളൂ. വടകരയിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതോടുകൂടി ഷാഫി പറമ്പിൽ എന്ന യുവനേതാവിന് സംസ്ഥാനത്തെ കോൺഗ്രസ്സിൽ വലിയ രീതിയിലൊരു ഇമേജ് വർദ്ധന ഉണ്ടായില്ലേ? തീർച്ചയായിട്ടും. കാരണം ഒരു ചെറുപ്പക്കാരൻ വന്നപ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളുണ്ടായി, അതിനെ നമ്മൾ അംഗീകരിച്ചേ മതിയാവും. അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഷാഫി വരുമ്പോൾ അത് തൻ്റെ ഇമേജിനെ ബാധിച്ചോ എന്ന് എനിക്ക് തോന്നാൻ പാടില്ല. ഷാഫി ചെറുപ്പക്കാരനാണ്, വന്നപ്പോൾ നല്ല ആവേശം ഉണ്ടായി. ഇപ്പോൾ എനിക്കൊരു കാര്യത്തിൽ സംതൃപ്തി എന്താ, വടകരയിൽ ശക്തനായിട്ടുള്ള ഒരാളെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ മാറിയത് എന്നുള്ള സംതൃപ്തി എനിക്കുണ്ട്. എന്നാൽ വട്ടിയൂർക്കാവിൽ എൻ്റെ ദുഃഖം എന്താ, അങ്ങനെ ഒരാളെ ഏൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ദുഃഖിക്കുന്നുണ്ട്. അപ്പോൾ ഷാഫിയുടെ സ്ഥാനാർത്ഥിത്വം തീർച്ചയായിട്ടും അവിടെ കോൺഗ്രസ്സിന് ഒരു പുത്തൻ ഉണർവുണ്ടായി. ജനങ്ങൾ ആവേശത്തോടെ സ്ഥാനാർത്ഥിയെ ഏറ്റെടുത്തു. അവിടെയും ഈ പറഞ്ഞതുപോലെ ഇലക്ഷൻ്റെ മെഷീനറിയുടെ ദൗർബല്യം അവിടെയും ഉണ്ടായിരുന്നു. പക്ഷേ ജനങ്ങൾ സ്ഥാനാർത്ഥി ഏറ്റെടുത്തോടുകൂടിയിട്ട് അതിനെ കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള റിസൾട്ട് ഉണ്ടായി. അത് തന്നെയാണ് കഴിഞ്ഞ ഇലക്ഷനിലും ഉണ്ടായത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങയുടെ പേരും ഇടയ്ക്കൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 2 വർഷത്തേക്ക് ഇലക്ഷനെ കുറിച്ചുള്ള ചിന്തകളൊന്നും ഇല്ല, പാർട്ടി പ്രവർത്തനമായിട്ട് തിരുവനന്തപുരത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ള നയം. പലപ്പോഴും പിന്നിൽ നിന്ന് കുത്തലുകൾ നിരവധി തവണ ഏറ്റുവാങ്ങിയിട്ടുള്ളൊരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ് അങ്ങ്. അത് അതിനുശേഷം ആ ഒരു ദുർവിധി അല്ലെങ്കിൽ ആ ഒരു ദുര്യോഗം അതിപ്പോഴും താങ്കളെ പിന്തുടരുന്നുണ്ടോ? അല്ല, അത് ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുന്നവരെ ഉണ്ടാവും. ഇപ്പോഴും താങ്കളത് തിരിച്ചറിയുന്നുണ്ട്, പക്ഷേ അത് റിയാക്ട് ചെയ്യുന്നില്ല. അല്ല, അതിനാ പറഞ്ഞത്, ഒരു 2 കണ്ണ് മുമ്പിലേക്ക് വയ്ക്കുമ്പോൾ 1 കണ്ണ് പുറകോട്ട് വയ്ക്കണം. അങ്ങനെയാണ് ഞാൻ ഈ ഇലക്ഷനിലൊക്കെ ജയിച്ചിട്ടുള്ളത്.
താങ്കൾക്ക് മാത്രമുള്ളതാണ് എല്ലാ നേതാക്കന്മാർക്ക് നൽകാനുള്ള ഉപദേശം കൂടിയാണോ? ബാക്കിയുള്ളവർക്ക് ഉണ്ടെങ്കിലും ഞാൻ എപ്പോഴും മുമ്പിലത്തെ കണ്ണ് തുറക്കുന്നതിന് മുമ്പ് പുറകിലെ ഓൺ ചെയ്തതിന് ശേഷം ഫ്രണ്ടിലെ ഓൺ ചെയ്യാറുള്ളൂ. ആ പുറകിലത്തെ കണ്ണ് എപ്പോഴും ഒപ്പമുള്ള അനുയായികൾക്കുന്നതിനപ്പുറം വീട്ടിലുള്ളവർക്ക് വരെ ആ ഒരു കണ്ണ് അങ്ങനെ തുറന്നിട്ടുണ്ടായിരുന്നു? വീട്ടിലുള്ളവർക്ക് വേണ്ടി ഇതുവരെ തുറക്കേണ്ടി വന്നിട്ടില്ല, പക്ഷേ കഴിഞ്ഞ കാണാനായിട്ട് തുറക്കേണ്ടി വന്നിട്ടുണ്ട്. അച്ഛനിൽ നിന്ന് കിട്ടിയ ഒരു അനുഭവമാണോ ഈ പുറകിൽ എപ്പോഴും ഒരു കണ്ണ് വേണമെന്നുള്ള തിയറി? തീർച്ചയായും അദ്ദേഹത്തിന്റെ അനുഭവം തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന് വന്നത് അദ്ദേഹത്തിന് കുടുംബത്തിന് ഉണ്ടായിരുന്നില്ല, പക്ഷേ എനിക്കിപ്പോ അതൊന്നും വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അവസാനമൊക്കെ അദ്ദേഹത്തിന് പറ്റിയതുപോലൊരു ദുർവിധി ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ശ്രമം താങ്കളുടെ ഭാഗത്ത് എന്തായാലും ഉണ്ടാകും. ഞാൻ എന്തായാലും ദൈവവിശ്വാസിയാണ്, ദൈവം എന്ത് നിശ്ചയിക്കുന്നു അതുപോലെ നടക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് സംതൃപ്തിയുണ്ട്, എൻ്റെ കുടുംബജീവിതം സംതൃപ്തിയുള്ളൊരു കുടുംബജീവിതമാണ്. രാഷ്ട്രീയത്തിലെ വലിപ്പവും താഴ്ചയൊന്നും അതിനെ ബാധിക്കാറില്ല. അത് ദൈവം എനിക്ക് നൽകിയ ഒരു വരദാനമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പൂർണ്ണ സംതൃപ്തനുമാണ്. ഈ ദൈവവിശ്വാസത്തെ കുറിച്ച് അങ്ങ് പറഞ്ഞപ്പോഴാണ് പെട്ടെന്നൊരു കാര്യം ഓർത്തത്. ഒരിക്കലും അത് ചർച്ച ചെയ്യാൻ പോലും പാടില്ലാത്തൊരു സാധനമാണ്, അതിനുപോലും പ്രസക്തി ഇല്ലാത്തൊരു സാധനമാണ്. പക്ഷേ കോൺഗ്രസ് പോലുള്ളൊരു പാട്, അതും സമുന്നതരായ നേതാക്കന്മാർക്കിടയിൽ അത് അത്തരം ചർച്ചകൾ വരുമ്പോഴാണ് നമുക്ക് ശരിക്കും സങ്കടം തോന്നുന്നത്. അതായത് ഈ ഇങ്ങനെയൊക്കെ പറയും കൂടോത്രം എന്നൊക്കെ പലരും പറഞ്ഞ കേൾക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഈ കൂടോത്രത്തിനെ കുറിച്ച് പറയുന്നത് ഇപ്പോൾ എനിക്ക് എതിരായിട്ട് ഒരാൾ കൂടോത്രം ചെയ്തു എന്ന് വിചാരിക്കുക, എനിക്ക് ജാതകവശാൽ നല്ല സമയമാണെങ്കിൽ അത് എനിക്ക് ഏൽക്കില്ല, വെച്ചാൾക്കെനിയാണ് ഏൽക്കുക എന്നാണ് ഇതിനെക്കുറിച്ചുള്ള വിശ്വാസങ്ങളിലൊന്ന്. അപ്പോൾ ഞാനിതിലൊന്നും വിശ്വസിക്കുന്നില്ല, കൂടോത്രത്തിലും വിശ്വസിക്കുന്നില്ല, ഇതുപോലെ ഉള്ള പഴഞ്ചൊല്ലുകളിലും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ചിലരൊക്കെ ഇപ്പോഴായാലും സംതൃപ്തി കണ്ടെത്തുന്നവരുണ്ട്. എന്താണ് ഇതിൻ്റെ മെച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ഇനി 2026 എന്ന തെരഞ്ഞെടുപ്പ്, 2026 തെരഞ്ഞെടുപ്പ്, അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ ലക്ഷ്യമിട്ടാണ് കോൺഗ്രസിന് മുന്നോട്ട് പോകുന്നത്. എല്ലാ ഭാവുകങ്ങളും എല്ലാ ആശംസകളും.